നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഒരു ഹോപ്പ് അതിലെ ഒരു ഭാഗമാണല്ലോ സൈനവും അപ്പോൾ അത്രയും ഡെപ്ത് ഉണ്ടാവണം ഇവരുടെ ആ ഒരു കണക്ഷനിൽ എന്ന് എനിക്ക് അറിയാമായിരുന്നു ബട്ട് ഐ ഫീൽ ആ സീൻസൊക്കെ ചെയ്യുമ്പോഴും അതുപോലെ പ്ലസ് ഏട്ടൻ പെർസീവ് ചെയ്ത വിധമാണെങ്കിലും ഒരു ഭയങ്കര ഡിവൈൻ കണക്ഷനുള്ള ഒരു ഡിവൈൻ ലവ് ഷെയർ ചെയ്യുന്ന ഒരു കപ്പിളാണ് ഇവർ അപ്പം അതുകൊണ്ട് തന്നെ ആ സീൻസൊക്കെ ചെയ്യുമ്പം അതിൻ്റേതായ ഒരു ഒത്തൻ്റിസിറ്റി ഉണ്ടായിരുന്നു പെർഫോമൻസിലും ഇപ്പം സൈനുവിൻ്റെ ഇപ്പം നമ്മൾ ആടുജീവിതം വായിക്കുകയാണെങ്കിലും നജീബിൻ്റെ ചില ഓർമ്മകളിലെ ചില സ്നീപ്ലറ്റ്സ് പോലൊക്കെയാണ് സൈനു കടന്നു വരുന്നത് ഇപ്പം സിനിമയിലാണെങ്കിലും വലിയൊരു പോർഷൻ ആയിരിക്കില്ല സൈനുവിനെ ഉണ്ടായിരിക്കുക പക്ഷേ അമലാ പോൾ എന്നുള്ള നടി സൈനുവിനെ നന്നായിട്ട് മനസ്സിലാക്കണം ഇപ്പം സംവിധായകൻ ബ്ലസ്സി പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് രണ്ടു പേർക്കും ആയിരിക്കുമല്ലോ സൈനുവിൻ്റെ ഇപ്പം നമ്മൾ സ്ക്രീനിൽ കുറച്ചേ കാണുന്നുണ്ടെങ്കിലും അവരുടെ ലൈഫ് എന്താണ് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കുക അപ്പം സൈനു എന്നുള്ളൊരു കഥാപാത്രത്തെ കുറിച്ചിട്ട് അവരുടെ ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ അവരെ ഈ മൂന്ന് വർഷം അവരെ ഒരു എന്താണ് ഏതാണെന്ന് അറിയാതെ അവര് ജീവിച്ചു ചേർത്ത ഒരു ജേർണി ഉണ്ടായിരിക്കല്ലോ അതിനെപ്പറ്റി അമലയ്ക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബ്ലസ് ഏടൻ ആക്ച്വലി തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു അതായത് ഈ ആടുജീവിതത്തിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് നജീബിന്റെ മേജർ പോർഷൻസ് അതാണല്ലോ മെയിൻ സ്റ്റോറി പക്ഷെ ഇപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഒരു ഹോപ്പ് അതിലെ ഒരു ഭാഗമാണല്ലോ സൈനവും അപ്പം അത്രയും ഡെപ്ത് ഉണ്ടാവണം ഇവരുടെ ആ ഒരു കണക്ഷനിൽ എന്ന് എനിക്ക് അറിയാമായിരുന്നു പിന്നെ അന്ന് കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ നയൻറ്റീസിലൊക്കെ അങ്ങനെ ഒരു ലവ് മാരേജസ് ഒന്നും അല്ലല്ലോ കല്യാണത്തിൻ്റെ അന്നാണ് ഇവർ ഫസ്റ്റ് കാണുന്നത് ബട്ട് ഐ ഫീൽ ആ ഒക്കെ ചെയ്യുമ്പോഴും അതുപോലെ പ്ലസ് ഐ പെർസീവ് ചെയ്ത വിധമാണെങ്കിലും ഒരു ഭയങ്കര ഡിവൈൻ കണക്ഷനുള്ള ഒരു ഡിവൈൻ ലവ് ഷെയർ ചെയ്യുന്ന ഒരു കപ്പിളാണ് ഇവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സീൻസൊക്കെ ചെയ്യുമ്പം അതിൻ്റേതായ ഒരു ഒത്തന്റിസിറ്റി ഉണ്ടായിരുന്നു പെർഫോമൻസിലും ആൻഡ് തുടർ അത് കഴിഞ്ഞായാലും നജീബ് പോയതിന് ശേഷവും നജീബിൻ്റെ ഓർമ്മകളിലാണ് സൈനു ഉള്ളത് അപ്പോൾ ആ സീൻസിനെല്ലാം അത്രയും ട്രൂത്ത് അത്രയും ഓണസ്റ്റി ഉണ്ടെങ്കിൽ അതവിടെ വർക്ക്ഔട്ട് ആവുള്ളൂ എന്ന് അറിയായിരുന്നു സോ യാ ഐ തിങ്ക് ആൻഡ് ആസ് എ ഡിറക്ടർ ബ്ലസ് ഐഡൻ ഹാഡ് എ ലോഡ് ഓഫ് യു നോ മെറ്റീരിയൽസ് ടു ഷെയർ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒത്തിരി പറയുമായിരുന്നു സൈനു വന്ന സാഹചര്യം സൈനുവിൻ്റെ ഫാമിലി കെട്ടിച്ച് വന്നിരിക്കുന്ന ഫാമിലി പിന്നെ സൈനുവിൻ്റെ സൈനു ആണ് നജീബിനെ പുഷ് ചെയ്യുന്നത് പുറത്തേക്ക് പോകാനായിട്ട് ഫോർ എ ബെറ്റർ ലൈഫ് അപ്പം ഒരുപാട് മെറ്റീരിയൽ അവൈലബിൾ ആയിരുന്നു ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് ഐ ജസ്റ്റ് സറണ്ടർ മൈസെൽഫ് ടു നമ്മള് പൊതുവെ നടിമാര് ഇങ്ങനെ ഒരു മദർ ടുബി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രൊമോഷൻസിലും ബാക്കി അത്ര എനർജറ്റിക്കും കാണാൻ ലഭിക്കും മലയാളത്തിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല ബ്രഹ്മാസരയുടെ സമയത്ത് ആലിയ ഭട്ടിനൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇത് ഭയങ്കര പോസിറ്റീവ് ആണ് നമുക്ക് വന്നിരിക്കുമ്പോൾ നമുക്കും ഇങ്ങനെ കാണുന്ന സമയത്ത് എല്ലാ ടൈം എല്ലാ കാലത്തും സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ നമുക്കിരിക്കാം നമുക്ക് വളരെ എനർജി ഇത് തരുന്ന ഒരു എനർജി ഉണ്ട് മൊത്തത്തിൽ എനിക്ക് തോന്നുന്ന നിങ്ങളുടെ ക്രൂവിനും ആ ഒരു എനർജി ഉണ്ടായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഇതിനെപ്പറ്റി എങ്ങനെ ചിന്തിച്ചിരുന്നോ നമുക്ക് പ്രൊമോഷൻസിനൊക്കെ ഇങ്ങനെ പോവാൻ പറ്റുമോ എങ്ങനെയായിരിക്കും എന്നൊക്കെ അത് വളരെ കൂളായിട്ടാണോ ഈ ഒരു ലൈക്ക് ഇപ്പൊ റിലീസ് ആവാൻ പോകുന്ന ലാസ്റ്റ് ഇയർ പിരീഡിന് മൊത്തത്തിലെല്ലോ ഐ വാസ് റിയലി ലുക്കിംഗ് ഫോർ ടു ഇറ്റ് ആൻഡ് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ബിക്കോസ് സെക്കൻഡ് ട്രൈബർ സ്ട്രോ ഒക്കെ നമുക്ക് ഭയങ്കര എനർജിയാണ് ആൻഡ് യു നോ ലൈക്ക് ആൻഡ് ഐ ഹ് ഡെൻ സംബഡി ഹു ഈസ് വെരി ആക്റ്റീവ് റൈറ്റ് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എനിക്കിപ്പോൾ ഇതൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് തോന്നുന്നത് ഹെൽത്ത് കൺസേൺസ് ഒന്നും ഇല്ല അപ്പം പിന്നെ ഞാൻ വെറുതെ എന്തിനാ ആൻഡ് ഐ ഫീൽ ദ മോർ ആക്റ്റീവ് യു ആർ ദ മോർ ഈസി യുവർ ലേബർ വുഡ് ബി ദി റൈറ്റ് ഇല്ല എക്സാക്ട്ലി അപ്പം ഐ എം റിയലി എൻജോയിങ് ഇറ്റ് ആൻഡ് ഐ ലവ് യു നോ മൈ വർക്ക് ഐ ലവ് വോഡ് ഐ ഡു സോ ഈ ഒരു സമയത്തും എനിക്കത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഐ ഫീൽ വെരി ബ്ലെസ്ഡ്